വാഹനം വിൽക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് നമുക്ക് 30 ദിവസത്തിനകം ഇന്റിമേറ്റ് ചെയ്യണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വാഹനം ഉപയോഗിച്ചിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വ്യാപകമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവ എത്രയും വേഗം ഉടൻ തന്നെ ആ ആളുടെ പേരിൽ നിന്ന് നമ്മുടെ പേരിൽ നിന്നും മറ്റേ ആളുടെ പേരിലേക്ക് മാറ്റാനായിട്ട് ഉള്ള ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും വേഗം വണ്ടി കച്ചവടം നടന്നു, കച്ചവടം നിന്ന് ഡോക്യുമെൻ്റ് കൈമാറുന്നതിന് മുമ്പ് ഒപ്പം തന്നെ ഓൺലൈനിൽ തന്നെ രണ്ടുപേരും കൂടി ചേർന്ന് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കുക. ആപ്ലിക്കേഷൻ കണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആർ സി ബുക്ക് വീട്ടിൽ വരും. അപ്പോൾ ആ സമയത്തിനുള്ളിലാണെങ്കിൽ ഏതെങ്കിലും പെറ്റി പെൻഡിങ് കിടക്കുന്നുണ്ടെങ്കിൽ, അതുവരെയുള്ള പെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഈ ഇതിൻ്റെ അകത്ത് സിസ്റ്റം പ്രോംപ്റ്റ് ചെയ്യും, നിങ്ങളുടെ പേരിൽ ഒരു ചെല്ലാൻ പെൻഡിങ് കിടക്കുന്നുണ്ട്, അതും കൂടി തീർത്താൽ മാത്രമേ ഫർദർ പ്രൊസീഡിങ്സ് പറ്റുള്ളൂ എന്നുള്ള ഇൻറ്റിമേഷൻ കിട്ടും, അത് തീർക്കുകയും ചെയ്യും. നമ്മളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് പരിവാഹനിൽ ലോഗിൻ ചെയ്യാം. പരിവാഹനിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും അതിൻ്റെ ചേസ്റ്റ് നമ്പറിൻ്റെ അവസാനത്തെ നമ്പർ, നമ്മുടെ ഫോൺ നമ്പർ ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെ ചെല്ലാൻ പെൻഡിങ് ഉണ്ടോ എന്നുള്ള ഒരു ഫെസിലിറ്റി ഒരു മെനു ഉണ്ട്. ആ മെനുവിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എത്ര ചെല്ലാനുണ്ട്, എത്ര എണ്ണം ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഹിസ്റ്ററി പൂർണ്ണമായിട്ടും അറിയാൻ പറ്റും. ഓൺലൈൻ സംവിധാനം വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് ഫീഡ് ചെയ്തിട്ടുള്ള എല്ലാ പെറ്റികളും അതുവഴി തന്നെ അടയ്ക്കാൻ പറ്റും. പഴയ ബാക്കപ്പിലുണ്ടായിരുന്ന ഇതും ഇതിൻ്റെ അകത്തേക്ക് ബാക്ക്ലോഗ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതുവഴി തന്നെ അടയ്ക്കാൻ പറ്റും. അല്ലാത്ത കേസുകൾ ഓഫീസിൽ പോയിട്ട് ബന്ധപ്പെട്ട അധികാരികളെ കണ്ടുവേണം ക്ലോസ് ചെയ്യാനായിട്ട്. എ ഐ ക്യാമറ വെച്ചിരിക്കുന്ന എല്ലാ എ ഐ ക്യാമറകളും സ്പീഡ് ഡിറ്റക്ട് ചെയ്യാനുള്ളതല്ല, സ്പീഡ് ഡിറ്റക്ഷൻ ക്യാമറ ഉള്ള ഏരിയകളിലാണ് സ്പീഡ്. അപ്പോൾ നമ്മുടെ ആ ലൊക്കേഷൻ അനുസരിച്ചാണ് ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് ക്യാമറയുള്ള സ്ഥലങ്ങളിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് ഡിറ്റക്ട് ചെയ്യുകയും അത് ചെല്ലാനായിട്ട് മാറ്റി അവർക്ക് ഇൻറ്റിമേറ്റ് ചെയ്യും. അല്ലാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ സ്കോഡുകൾ കാണും, അല്ലെങ്കിൽ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള റഡാർ സംവിധാനമായിട്ടുള്ള സ്കോഡുകൾ കാണും, അവർ വഴിയാലും ഒക്കെയായിരിക്കും നമുക്ക് പിടിക്കുന്നത്. അപ്പോൾ അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, നിങ്ങളെ അത് കണ്ടുപിടിക്കുകയും അതൊരു കുറ്റമായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് പിഴയടത്തെ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. എ ഐ ക്യാമറ വഴി ഇപ്പോൾ പുതിയ സംവിധാനത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മെസ്സേജ് കിട്ടും. മെസ്സേജ് കിട്ടുമ്പോൾ ആ മെസ്സേജിൽ തന്നെ അത് അടയ്ക്കാനായിട്ടുള്ള ലിങ്കും അറ്റാച്ച് ചെയ്താണ് വരുന്നത് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇനി അഥവാ അത് മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ കൺസേൺഡ് ഓഫീസിൽ പോവുകയോ അല്ലെങ്കിൽ അക്ഷയ സെൻ്ററിൽ പോവുകയോ അല്ലെങ്കിൽ നമുക്ക് സ്വയം പരിവാഹൻ്റെ ലിങ്ക് വഴിയും അത് അടയ്ക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട്. അത് സാധാരണഗതിയിൽ 7 ദിവസം എന്നാണ് നമ്മൾ പറയുന്നത്. മെസ്സേജ് കിട്ടിയാൽ 7 ദിവസം കൊണ്ട് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ 7 ദിവസം കൊണ്ട് അടച്ചില്ലെങ്കിൽ, നമുക്ക് ആ മെസ്സേജും കിട്ടിയില്ലായിരുന്നെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഇ കോർട്ട് സംവിധാനം എന്നൊരു സംവിധാനം. അപ്പോൾ ഇ കോർട്ട് സംവിധാനത്തിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോവും. ഓട്ടോമാറ്റിക്കായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇ കോർട്ട് സംവിധാനത്തിൽ കൂടിയ പിഴ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ ഇനി ഇപ്പോൾ പുതിയതായിട്ട് ജനങ്ങളുടെ ആവശ്യപ്രകാരം ഇങ്ങനെ ഓഫീസിൽ വന്ന് അടയ്ക്കാനുള്ള സംവിധാനത്തിന് വേണ്ടി ആളുകൾ ചോദിച്ചപ്പോൾ ഇ കോർട്ട് സംവിധാനത്തിൽ നിന്ന് പോയ ഇതും കൂടി അവിടെ നിന്ന് തിരിച്ച് ഓഫീസിലേക്ക് ഒരു ഡിക്ലറേഷൻ കൊടുത്ത് എടുത്തുകൊണ്ട് ആ പിഴ ഓഫീസിൽ തന്നെ അടച്ച് തീർക്കാനുള്ള സംവിധാനവും അതിൻ്റെ അകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്.